പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീട ഒരു നയുടെ പലിഹർപ്പിക്കാം. ലോകത്തിൽ സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാലോകത്തിൽ സർവേശ്വരനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിശ്വാസത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപുരം നൽകി അതിവിരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹനരായ ഞങ്ങളെ സ്ഥിരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീം. ആമേൻ. അബ്രഹത്തിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, അത്യുന്നതനാണ് എൻ്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ല തെല്ലും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണ് എൻ്റെ ഇടയൻ. ഇടറുകില്ല ഞാൻ തളരുകില്ല, സർവശക്തനായവൻ എൻ്റെ ഇടയൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലിരുന്ന പ്രതീക്ഷനാകുന്ന തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കീ. സകല ലോക നായക നമിച്ചിടുന്നു നിൻ പദം, പ്രിയമോടീശ്വനാഥനെ പുകഴ്ത്തിടുന്നു നിന്നെ ഞാൻ. അരുളിടുന്നു മേനികൾക്കും നീയുയർപ്പു ദൈവമേ, പരിചോടാത്മരക്ഷയും തരുന്നു നാഥനായ നീ. നമുക്ക് പ്രാർത്ഥിക്കാം.
जीवन बहुमान अभावे പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായേ സർവേശ്വരായ നീക്കീ ആമീൻ സഹോദരരെ നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം 11 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ ഇസ്ഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണം നേരം കൊണ്ട് പൂവണിയുന്നു എനിക്കിനി എന്തു വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു കഷ്ടതയിൽ ഐശ്വര്യവും മൃത്യുദിനത്തിലും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും ദൈവമായ കർത്താവിനെ സ്തുതി സഹോദരരെ വിശുദ്ധ പൗലോസ് ലേഖ തെസ്സലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 3 6 മുതൽ 5 വരെ 15 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിന് ഇണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ കൂടെയായിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല ആരിലും നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനായിരുന്നു ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ തിരുവചനം കാതുകളിൽ മുഴങ്ങും നിമിഷമിതാ തിരുവദനം മനസ്സുകളിൽ തെളിയും സമയമിതാ ആദിയുയർന്ന വചനമിതാ ആത്മീയ ജീവന്റെ വചനമിതാ ആലംബമേകുന്ന വചനമിതാ ആനന്ദമേകുന്ന വചനമിതാ ആദിയുയർന്ന വചനമിതാ ആത്മീയ ജീവന്റെ വചനമിതാ ആലംബമേകുന്ന വചനമിതാ ആനന്ദമേകുന്ന വചനമിതാ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായിയുടെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 25 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വേളാങ്കണ്ണിക്കുള്ള തീർത്ഥാടനം നടക്കുന്നു തീർത്ഥാടനത്തിന്റെ ആദ്യ ഭാഗം മുന്നോട്ട് പോകുന്നു
നമ്മൾ ഭക്ഷണമായിട്ടാണ് പോകുന്നത്. അവരവരുടെ ഭക്ഷണം അവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു. എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ എല്ലാവരുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുക. ഈ കൈനീട്ടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമ്മുടെ ബാക്കിയുള്ള ഭക്ഷണം അങ്ങോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഭാര്യ കണ്ണുകൊണ്ടും അതുപോലെ കാലുകൊണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചു, അത് വൈകിട്ടത്തേക്ക് ഉപയോഗിക്കാം, ഈ മനുഷ്യൻ അറിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു ടൂറ് പിന്നെ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണം അപ്പാടെ വളിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ചീത്തയായി പോവുകയാണ്. അപ്പോൾ ഭർത്താവ് ഒരു ഡയലോഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഭർത്താവ് പറഞ്ഞു, രാവിലെ അത് കൊടുത്തെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേനെ, രാവിലെ അത് കൊടുത്തെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേനെ. ഇന്ന് യേശു അത് തന്നെയാണ് പറയണേ. താലന്ത് മണ്ണിൽ കുഴിച്ചിടാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടേനെ. നമ്മുടെ അഹങ്കാരവും നമ്മുടെ ഈ ധാർഷ്ട്യവും അതുപോലെ നമ്മുടെ പിടിച്ചു വെക്കലൊക്കെ കാരണം ആർക്കും ഉപയോഗപ്പെടാതെ എന്തോരം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കുക, നമ്മൾ മരിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ, കിട്ടിയതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്? നമ്മളുടെ ഈ പൗശന്യവും അതുപോലെ തന്നെ ഈ പിടിച്ചു വെക്കലും ഇതൊക്കെ കാരണം പല കാര്യങ്ങളും വെറുതെ പോവുകയാണ്. എനിക്ക് വേണം, അല്ലെങ്കിൽ ഇത് എൻ്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് മാത്രം മതി എന്ന് ചിന്തിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ചു. പക്ഷേ ഇതുവരെ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. മണ്ണിൽ നമ്മൾ കുഴിച്ചിടുന്നുണ്ടോ? നമ്മുടെ ജീവിതം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമാകുന്നുണ്ടോ? നമ്മളൊന്ന് ധ്യാനിക്കണം. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിട്ട് മാറട്ടെ. അതാണ് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്ത് മറ്റൊരുവന് 2 വേറൊരുവനൊന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാന്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച് യജമാനെ, നീ എനിക്ക് 5 താലന്താണ് നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവന് വന്ന് പറഞ്ഞു, യജമാനെ, നീ എനിക്ക് 2 താലന്താണ് നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു, യജമാനെ, നീ വിതയ്ക്കാനെടുത്ത് നീ കൊയ്യുന്നവയും വിദ്രാതൃത്തിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ വൃത്തി, ഞാൻ വിതയ്ക്കാതിരുന്ന് കൊയ്യുന്നവനും വിദ്രാഗത്തിൽ നിന്ന് ശേഖരിക്കുന്നവനുമാണ് നീ മനസ്സിലാക്കിയിരുന്നുവല്ലോ. എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനെന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായേയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് മാർ ജോർജ് മെത്രാപ്പോലിത്തേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തേയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ച് ഈ സ്ഥാപനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും അവർക്ക് സ്നേഹസേവനം ചെയ്യുന്നവരെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്നും
ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധികാരികളെയും ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം കണ്ണുകളടക്കിയും സ്നേഹപിതാവായ ദൈവമേ, ദൈവം നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഈ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ആത്മശോധന ചെയ്യേണ്ടത്. പണത്തിന് മേൽ പണം കൂട്ടി 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 അതൊരു സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവസാനം വഴക്കും പിണക്കങ്ങളും അതുപോലെ തർക്കങ്ങളുമായിട്ട് കുടുംബ ബന്ധങ്ങൾ തകരുന്നു. ഇതിൻ്റെ പേരിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് മാറുന്നു. അങ്ങനെ രജകണമായ ജനം മുഴുവൻ്റെ ഈ കടങ്ങൾ വൃത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലധാതനായ ദൈവം കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവേ, കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകുവാൻ വരുന്നിതാ കാഴ്ചയായി സ്വീകരിക്കണേ, എന്നെയും എനിക്കു തന്നതും നിന്റെ കയ്യിലേകിടുന്നിതാ. കാഴ്ചയേകുവാൻ വരുന്നിതാ കാഴ്ചയായി സ്വീകരിക്കണേ, എന്നെയും എനിക്കു തന്നതും നിന്റെ കയ്യിലേകിടുന്നിതാ. എല്ലാ വേദനകളെയും നിയമങ്ങളെയും ചേർത്ത് വയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഉപകാരമുള്ള ജീവിതങ്ങളായിട്ട് മാറ, നല്ല സമരിയക്കാരനായിട്ട് മാറ. യേശുവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അഹങ്കാരം, വാശികൾ, ഞങ്ങളുടെ സ്വാർത്ഥതകൾ, അതിനെ ഞങ്ങളെ ഒരിക്കലും സമ്മതിപ്പിക്കുന്നില്ല. എൻ്റേത് എൻ്റേതെന്ന് മാത്രമാക്കാൻ, എല്ലാം എൻ്റെ സ്വന്തമാക്കാൻ ഞങ്ങൾ ഓടുകയാണ്. യേശുവേ, എൻ്റെ തിരുവമ്പിൽ ഞങ്ങൾ കണക്ക് പറയേണ്ടി വരുമ്പോൾ ആ കണക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ എന്നതാണ് ആത്മശോധന. കുടുംബത്തിൻ്റെ വേദനകൾ, രോഗാവസ്ഥകൾ എല്ലാം സമർപ്പിക്കുക. നാഥ, അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. താതനു മധുപോലാത്മജനം ദിവ്യരുഹാക്കി സുധീനും ദൈവാംബികയും മറിയം സീപ്പിനെയും സധരമൂർത്തി പാവനമീതലീ ജനിച്ചവനും
वी प्रपंच संविधान सृष्टिक मनुष्य नमुके स्वर्गे परिशुद्धात्मा स्वीक मनुष्य मरीवर जीविकवे विधि वीडूमें सत्यात्मा जीवदाता आराधन अहंकार राजावीर्तनमें
നിത്യം വാഴ്ത്തിടാ ദാവീദിൻ പുത്രനെന്നും ഓശാന ഈശ്വരെ വാഴ്ത്തിടാ മോദം പാടിടാ നാദാ നിൻ മഹിമകളൊന്നായി പാടി പാടി വാഴ്ത്തി പാടാം കർത്താവിൻ തിരുനാമം നിത്യം വാഴ്ത്തിടാ രാജാവിൻ കീർത്തനമെന്നും പാടിടാ കർത്താവായ ദൈവമേ സ്ത്രീജനങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദൈവസ്വരത്തിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു കരങ്ങൾക്കൊപ്പം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു കൊടുക്കപ്പെട്ട രാത്രിയിൽ സുനിർമ്മലമായ തൃക്കരങ്ങളിൽ ഒപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൽ ചെയ്ത് ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പ്രകാരം തന്നെ കാസയമെടുത്ത് കൃതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയിടം പിടയിലെ എന്റെ വ്യക്തമാകും നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ ആമേൻ ഞാൻ ഈ ചെയ്തങ്ങളെന്റെ നാമത്തിന് മെസ് കൊടുക്കും എന്റെ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും വേണ്ടിയും ഭരണകർത്താക്കളും അധികാരികളും ഇവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ നിര്യമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദുരിതരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും വേണ്ടി ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേദരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെയും പ്രത്യാസപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്ക് വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാനാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിൽ കഴിയുന്ന എല്ലാവർക്ക് വേണ്ടിയും ഇടവക കുടുംബം നാനാജാതി മതസ്ധർമ്മങ്ങളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കുകയും ജീവിക്കുകയും ചെയ്യും ജീവന്റെ തിരുമ
ജനത്തിലേക്ക് നോക്കാം പ്രാർത്ഥിക്കാം ദൈവം നൽകിയ ധനങ്ങളും കഴിവുകളും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ എൻ്റേതെന്നുള്ള അഹങ്കാരം ഞാൻ ആർക്കും കൊടുക്കില്ലെന്നുള്ള എൻ്റെ പിടിവാശി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും കണക്ക് പറയേണ്ട ഒരു സമയമുണ്ട് ആ നിമിഷം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഉണ്ടാകണം ആത്മശോധന ചെയ്ത് പ്രാർത്ഥിക്കാം അപരാധങ്ങൾ നീക്കണമേ പാപക്കടങ്ങൾ മാക്കീണമേ കറകളെല്ലാം ചെറുത്തുവെച്ച് നിമിഷം പ്രാർത്ഥിക്കാം വിശ്വാസം നകന്നുപോയ എല്ലാവരെയും സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിന്റെ ദുശീശീലങ്ങളെയും അതുപോലെ സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും നിമിഷം സമർപ്പിക്കാം എല്ലാം ഈ കർത്താവിന്റെ സന്നി ചെറുത്തു വെച്ചുകൊണ്ട് മനമൊരുകി നിമിഷം പാടട്ടേ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സകലീകരണങ്ങളും എഴുതി പിടിച്ച് വിശ്വാസ പറഞ്ഞെല്ലാം സർവസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാറിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സമാധാനം നിങ്ങളുടെ കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ വിശ്വാസമാകുന്ന പാറമേൽ സഭയെ പണിതുയർത്തുകയും സ്ത്രീഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരായ മൽപ്പാന്മാരെയും സഭയ്ക്ക് നൽകുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു മിസ്സിഹായുടെ ശരീരം നിത്യവും കിണർപ്രതിക്കും തിജീവനും കരണമാകട്ടെ ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുമായി യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതയും സമർപ്പിക്കാം അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതയും സമർപ്പിക്കുക എല്ലാ നാഴികളും യോഗ്യം എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കരുണാപുരം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി ഒരു നിമിഷം കരങ്ങൾക്കൊപ്പം നന്ദിയുള്ളവരായി മാറാം സ്നേഹപിതാവായ ദൈവമേ ഒരു പ്രഭാതം കൂടി നൽകി അങ്ങയുടെ ബലിവേദിയുടെ അരികിലെത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒത്തിരി നന്ദി പറയുന്നു ആയുസ്സും ആരോഗ്യവും അതുപോലെ നിരവധി കഴിവുകളും ദാനങ്ങളും നീ നൽകി അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അലസതകളും മടിയും അഹങ്കാരങ്ങളും പിടിവാശികളും
അത് ഞങ്ങളെ പലപ്പോഴും അതിനെ ചേർക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാം ഞങ്ങൾ സമർപ്പിക്കുക. നിന്റെ മുമ്പിലെ കണക്ക് പറയേണ്ടി വരുമ്പോൾ ഞങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിച്ച വ്യക്തികളായിട്ട് മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിലവേദിനരികിലായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോയ വികാര വിചാരങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ കുർബാന തുടങ്ങിയ നിമിഷങ്ങളെ അത്ര നിഷ്ഠതയോടെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. ഉറക്കം അതുപോലെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. എല്ലാം സമർപ്പിക്കുകയാണ് ദൈവമേ. ഞങ്ങൾ ഈ നിമിഷം ഇവിടെ ആയിരിക്കുമ്പോൾ രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൃപാവരം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞിറങ്ങണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ജീവൻ നൽകും ദൈവികമാ പരിപാലനമേ ബലിയ നാഥന് സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലു. ആമീൻ ആമീൻ. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയ യെരുശലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭഗവാൻ കരുളട്ടെ. മുഴുവനിലും സഭയിലും അവൾ തൻ തനയിരിലും നാഥൻ വര നിരസറിയട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.